നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചതിയൻ എന്ന് വിളിച്ച പി വി അൻവർ ഇന്ന് കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിയായ ശേഷം പിണറായിക്കെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും ചേർന്ന കുറ്റപത്രമാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ സംസ്കാര വിവാദവും സ്വർണ്ണക്കടത്തും തുടങ്ങി പിണറായിയെ വെട്ടിലാക്കിയ പലതും വീണ്ടും അൻവർ അവതരിപ്പിച്ചു. പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് അടിമത്തമാണെന്നും അൻവർ പറയുന്നു. മകളുടെ ഭർത്താവിനെ മുഖ്യമന്ത്രിയാക്കാനാണ് പിണറായി ശ്രമിക്കുന്നത് എന്ന ആരോപണം സി പി എമ്മിനുള്ളിലും ചർച്ചയാണ്. പല രാഷ്ട്രീയ നേതാക്കളും ഇതിനു മുൻപ് ഉയർത്തിയ വിഷയങ്ങളെല്ലാം ചേർത്ത് മികച്ചൊരു അവിയൽ പരുവത്തിൽ വാർത്താസമ്മേളനത്തിൽ വിളമ്പുകയായിരുന്നു അൻവർ ചെയ്തത്. എല്ലാ പിണറായി വിരുദ്ധർക്ക് ഇഷ്ടവിവാദങ്ങളായതുകൊണ്ട് തന്നെ അൻവർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു. കേരളത്തിൽ പിണറായിസം തകർക്കും എന്ന പ്രഖ്യാപനം കൂടിയാണ് അൻവർ നടത്തിയത്. സി പി എമ്മിന് ക്യാപ്റ്റനായിരുന്നു പിണറായി. സി പി എമ്മിന് തുടർഭരണം സമ്മാനിച്ച നേതാവ്. വിഭാഗീയതയുടെ പേരിൽ ഇഷ്ടമില്ലാത്തവരെ എല്ലാം വെട്ടിയൊതുക്കിയ പിണറായി. ഇതേ പിണറായിയെയാണ് അൻവറും ഇപ്പോൾ പൊളിച്ചടുക്കിയത്. കോടിയേരിയിലും തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടത്തിലും മന്ത്രി റിയാസിനെ പ്രമോട്ട് ചെയ്യുന്നതിലും മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നത് നിർണായകമാണ്. സി പി എം സെക്രട്ടറിയെ മുഖ്യമന്ത്രിയുടെ അടിമയായി ചിത്രീകരിച്ച് എ കെ ജി സെന്ററിനും കളങ്കമുണ്ടാക്കുന്നു അൻവർ. എന്തായാലും അൻവർ പോരാട്ടം തുടരും. പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെ മറുനാടൻ മലയാളിയെയും എഡിറ്റർ ഷാജൻ സ്കറിയെയും തകർക്കാൻ നടത്തിയ വിഫല ശ്രമം നടത്തിയ കമ്പനി രണ്ടായി പിരിയുകയാണ്. എവിടെയാകും അധികാരം എന്നതാകും ഇവരുടെ പോരിൽ നിർണായകം. പിണറായി എന്ന അധികാര കേന്ദ്രത്തെ ദുർബലമാക്കാനാണ് 2 മണിക്കൂർ വാർത്താസമ്മേളനത്തിൽ അൻവർ ശ്രമിച്ചത്. അത് എത്രത്തോളം വിജയിക്കുമെന്ന കാലമാണ് തെളിയിക്കേണ്ടത്. ആർ എസ് എസുമായി പിണറായി വിജയന് അവിശുദ്ധ ബന്ധമുണ്ടെന്ന് വരുത്തി ന്യൂനപക്ഷത്തെ സി പി എമ്മിൽ നിന്ന് അകറ്റാനുള്ള ശ്രമവുമുണ്ട്. മുസ്ലിം ലീഗിനോട് താൽപ്പര്യമില്ലാത്ത ന്യൂനപക്ഷത്തിനു വേണ്ടി പുതിയൊരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാക്കുകയാണ് അൻവറിന്റെ ശ്രമം. ഇത് സി പി എമ്മിനും അറിയാം. കുറച്ചുകാലമായി ന്യൂനപക്ഷത്തെ ലക്ഷ്യമിട്ട് സി പി എം നടത്തിയ നീക്കങ്ങൾക്കുമേൽ പതിച്ച ഇടുത്തിയാണ് അൻവറിന്റെ ഈ ഒരു വിലയിരുത്തൽ. മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണത്തെ പ്രത്യക്ഷത്തിൽ സി പി എം നേതാക്കൾ എതിർക്കും. അതിനപ്പുറത്തേക്ക് പാർട്ടിക്കുള്ളിൽ പിണറായി വികാരം ആളിക്കത്തിക്കാൻ ഈ സാഹചര്യം അവസരമുണ്ടാക്കില്ല. ഇതെല്ലാം അൻവർ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് സാധാരണ സഖാക്കളെ പുകഴ്ത്തി നേതാക്കളെ ഇകഴ്ത്തി പിണറായിയെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രം അൻവർ പുറത്തെടുത്തത്. മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറരുത് എന്ന വ്യക്തമായ ലക്ഷ്യം അൻവറിന്റെ വാർത്താസമ്മേളനത്തിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും പിണറായിയെയാണ് അൻവർ ലക്ഷ്യമിട്ടത്. ഭരണം നടക്കുന്നത് പിണറായി കുടുംബത്തിന് വേണ്ടിയാണെന്ന് വരുത്താനാണ് ശ്രമം. ഉന്നത നേതാക്കൾക്ക് പാർട്ടിയിൽ എന്തുമാകാം എന്ന അവസ്ഥയാണ്. പാർട്ടിയിൽ അടിമത്തം നിലനിൽക്കുകയാണ്. സാധാരണ പ്രവർത്തകർക്ക് പാർട്ടിയിൽ സംസാരിക്കാൻ അവസരമില്ല. മരുമകനു വേണ്ടിയാണ് മുഖ്യമന്ത്രി പലരെയും സംരക്ഷിക്കുന്നത്. പാർട്ടിയിൽ റിയാസ് മാത്രം മതിയോ എന്ന് ചിന്തിക്കണം. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യം പോലും അദ്ദേഹം അറിയുന്നില്ല. മുഖ്യമന്ത്രി ആഭ്യന്തരവകുപ്പ് ഒഴിയണമെന്നും ഇങ്ങനെ പോയാൽ പിണറായി അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകുമെന്നും അൻവർ പറഞ്ഞു. അങ്കിൾ എന്നാണ് എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയെ വിളിക്കുന്നത്. എങ്ങനെ ഇവർ തമ്മിൽ ഈ ബന്ധമുണ്ടായി എന്നും പി വി അൻവർ ചോദിക്കുന്നു. ഉന്നത നേതാക്കൾക്ക് എന്തഴിമതിയും നടത്താം. പിണറായിയെ നയിക്കുന്നത് ഉപജാപക സംഘങ്ങളാണ്. ഒരു റിയാസിന് വേണ്ടി മാത്രമല്ല ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണം. ഇതായിരുന്നു അൻവറിൻ്റെ പ്രതികരണം. ഒരു റിയാസ് മതിയോ എന്ന് സഖാക്കൾ ആലോചിക്കട്ടെ. എന്തേ പാർട്ടിക്ക് ഇടപെടാൻ സാധിക്കാത്തത്? കേരളത്തിലെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് പാർട്ടി കൊടുത്ത കത്തിൻ്റെ കോപ്പി ഞാൻ തരും. പ്രിയപ്പെട്ട സഖാക്കൾ പരിശോധിക്കുക, എന്നിട്ട് നിങ്ങൾ കല്ലെറിയുക. പുത്തൻവീട്ടിൽ ഷൗക്കത്തലിയുടെ മകൻ, പുത്തൻവീട്ടിൽ അൻവർ ഇതുകൊണ്ട് ആളാവാനല്ല വന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിൽക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ്. കെട്ടവരുടെ കയ്യിൽ നിന്ന് നല്ലവരുടെ കയ്യിലേക്ക് ഈ പാർട്ടി വന്നേക്കാം. മുഖ്യമന്ത്രി അറിവില്ലാതെ ഈ തോന്നിയാസം നടക്കുമോ? പബ്ലിക്കായിട്ടല്ലേ കരിപ്പൂരിൽ നിന്നും സ്വർണം അടിച്ചുകൊണ്ടു പോകുന്നത്? കേരളത്തിൽ ഒരു റിയാസിനെ മാത്രം നിലനിർത്താനാണോ പാർട്ടി? പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി സഖാക്കളാണ്. അതിന് മുകളിലുള്ള മേൽക്കൂര മാത്രമാണ് പാർട്ടി നേതാക്കൾ. ഇപ്പോഴുള്ള നേതാക്കളൊക്കെ സൂപ്പർ നേതാക്കളാണ്. കാലിൽ കൂച്ചുവിലം കൊണ്ട്, മുഖ്യമന്ത്രിയോട് പൂർണ്ണമായും ബഹുമാനവുമുണ്ട്. മക്കളെ തള്ളിപ്പറയും. ഓന് കുറച്ച് മൂപ്പ് അധികമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. ഇങ്ങനെ കൂടി അൻവർ പറഞ്ഞു വയ്ക്കുന്നു.